ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മലയാളികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണങ്ങളിൽ ഒന്നാണ് കഞ്ഞി. നമ്മുടെ തനി നാടനായിട്ടുള്ള ഒരു വിഭവമാണ്. അപ്പോൾ കഞ്ഞിക്ക് ഉണ്ടാക്കാൻ കൂടെ കഴിക്കാൻ പറ്റിയൊരു നാടൻ കൂട്ടാനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇലകളൊക്കെ പൊതുവെ നമ്മൾ നാട്ടിലൊക്കെ ഉള്ളവർക്ക് എല്ലാവരുടെയും വീട്ടിൽ മത്തൻ കുമ്പളം ഇതൊക്കെ കുഴിച്ചിടാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇലകളും നമ്മൾ കളയാതെ തന്നെ വളരെ പോഷകഗുണമുള്ളതാണ് മത്തൻ്റെ ഇല കുമ്പളത്തിൻ്റെ ഇല എന്നൊക്കെ. അപ്പോൾ ഇവിടെ പൊതുവെ കഞ്ഞിക്ക് ഉണ്ടാക്കുന്ന ഒരു നാടൻ കൂട്ടാനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. മത്തൻ്റെ ഇലയും അതുപോലെ ചേമ്പും കൂട്ടിയിട്ടുണ്ടാക്കുന്ന, കൂടുതലൊന്നും അതിൽ ചേർക്കുന്നില്ല. ആകെ അതിൽ കാന്താരിമുളക് ചേർക്കും, ഉപ്പ്, വെളിച്ചെണ്ണ, അങ്ങനെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു തനി നാടൻ കൂട്ടാൻ, കഞ്ഞിക്കൊക്കെ കൂട്ടാൻ പറ്റിയൊരു കൂട്ടാൻ റെസിപ്പിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ, മത്തൻ്റെ ഇല വേണം, ചേമ്പ് വേണം, പിന്നെ ചീനമുളക് പറയും ഞങ്ങളിവിടെ, കാന്താരിമുളക്, ഉപ്പ്, വെളിച്ചെണ്ണ. ഇവിടെയൊക്കെ മത്തനും കുമ്പളമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മത്തൻ്റെ ഇല നമുക്ക് പോയിട്ട് പറിച്ചെടുത്തു വരാം. അതുപോലെ ഇവിടെ തന്നെ കാന്താരിമുളകും ഉണ്ട്. ചേമ്പ് പൊതുവെ ഇവിടെ ഉണ്ടാവാറുണ്ട്, പഴയൊക്കെ ആയിരുന്നില്ലേ. അപ്പോൾ അത് കാരണം ചേമ്പ് ഉണ്ടായിട്ടില്ല, ഇപ്രാവശ്യം എടുക്കാനായിട്ടില്ല. അപ്പോൾ എനിക്കൊന്ന് രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ ചേമ്പ് നമ്മൾ പറിച്ചെടുക്കും. അപ്പോൾ ചേമ്പ് ഇപ്രാവശ്യം പുറത്തുനിന്നാണ് വാങ്ങിച്ചത്. ബാക്കി മത്തൻ്റെ ഇലയും കാന്താരിമുളകൊക്കെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. അപ്പോൾ ഇതാണ് മത്തൻ്റെ ഇല, വലിയ ഇലകളാണ്. അപ്പം ഞാനിത് പറിച്ചെടുക്കാൻ പോവാണ് ആദ്യം. അപ്പോൾ മത്തൻ്റെ ഇല പറിച്ചെടുത്തു, ചേമ്പും വൃത്തിയാക്കിയിട്ടുണ്ട്. കുറച്ച് ചീനമുളക് പറിക്കാം. ചീനമുളകിൻ്റെ നമുക്കിവിടെ വീട്ടിൽ തന്നെ ഉണ്ട്, അപ്പോൾ അത് പറിച്ചെടുക്കാം. ഇനി മൂത്ത മുളക് നോക്കിയിട്ട് പറിച്ചെടുക്കണം, എല്ലാ മുളകും ഒന്നും പറിക്കാൻ പറ്റില്ല. കുറച്ച് നല്ല മൂത്ത ഇതുള്ള മുളക് വേണം പറിച്ചെടുക്കാൻ. അപ്പോൾ ഇവിടെ മത്തൻ്റെ ഇലയെല്ലാം നുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ചീനമുളകും എടുത്തു, പിന്നെ ചേമ്പും നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിൻ്റെ മുന്നേ മത്തൻ്റെ ഇല വൃത്തിയാക്കുന്നതൊക്കെ നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ടായിരിക്കും. മത്തൻ്റെ ഇലയാണിത്. ഈ ഒരു ഇത് കാണുന്നില്ലേ കട്ടിയുള്ളത്, ഇതില്ലാത്തന്നെ ഇവിടുന്ന് പിച്ചി പിച്ചി എടുക്കണം ഇതിൻ്റെ ഇലേനൊക്കെ. അപ്പം ആ നാരില്ലാതെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. കൈ വെച്ച് പിച്ചിയാൽ മതി, ഇതിന് കത്തിയിടുന്ന ആവശ്യമില്ല. ഇനി ഈ ഒരു കാന്താരിമുളകിനെ ഒന്ന് ചതച്ചെടുക്കാം. അരക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. ആദ്യം തന്നെ ഒരു ചട്ടി ചൂടാക്കാൻ വെക്കുക, അതിൽ വെള്ളം ഒഴിച്ചിട്ട് ചട്ടി ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചേമ്പ് ചേർക്കുകയാണ്. ചേമ്പിന് കുറച്ച് വേവുണ്ട് എന്നറിയാലോ, അപ്പൊ കുറച്ചേരം നിന്ന് വേവണം. ഈ ചേമ്പ് ഇപ്പൊ എന്തായാലും നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല, ഇത് വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പൊക്കെ ചേർക്കാം. ഇനി ചേമ്പ് നന്നായി വേവട്ടെ. ഇപ്പം ചേമ്പ് വെന്തിട്ടുണ്ട്, ഇനി ഇതിലേക്ക് ഉപ്പും ചേർക്കുകയാണ്. പിന്നെ നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തൻ്റെ ഇലയും ചേർത്തിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കുക. ഇലയ്ക്ക് അറിയാലോ വലിയ വേവൊന്നുമില്ല, അപ്പം പെട്ടെന്ന് നമ്മളുടെ ഇതായി കിട്ടും. ആവശ്യത്തിന് ഉപ്പ് ചേർത്തു, അതുപോലെ ചതച്ചു വെച്ചിരിക്കുന്ന കാന്താരിമുളകും ചേർത്തിട്ടുണ്ട്. നന്നായി ഇളക്കിയിട്ട് ഇനി നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തൻ്റെ ഇലയും ചേർക്കുകയാണ്. ചേമ്പൊക്കെ നന്നായി ഉടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇലയും ചേർത്തിട്ട് ഇതിനൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. കഴിഞ്ഞു കേട്ടോ, അത് കഴിഞ്ഞ കറി നമ്മളുടെ ഈ കൂട്ടാൻ റെഡിയായി. ചേമ്പ് ഇതിലേക്ക് നന്നായിട്ട് വെന്ത് അത് ഉടഞ്ഞ് ചേരണം, അപ്പോഴാണ് ആ ഒരു ഇലയും ചേമ്പും ചേർന്ന് നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടുക. അങ്ങനെ ഇത് മത്തനും ചേമ്പും വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ വലിയ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പം ഇനി കഞ്ഞി എടുത്തിട്ട് നമുക്ക് കഴിക്കാൻ റെഡിയാവാം. ഇന്നത്തെ വളരെ തനിനാടനായ ചേമ്പും മത്തൻ്റെ ഇലയും വെച്ച കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, നല്ല മട്ടരിക്കഞ്ഞിയുണ്ട്.
മുളക് ചുട്ടരച്ച ചമ്മന്തിയുണ്ട്. അപ്പോൾ ഇതൊക്കെയല്ലേ നമ്മൾ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണത്തിലൊന്ന്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്ന ഇന്നത്തെ റെസിപ്പി. ഇഷ്ടമായിച്ചാൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം, പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യല്ലോ. കണ്ടാൽ എന്തായാലും ഇഷ്ടമാവുന്ന ഉറപ്പാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു വ്ലോഗുമായിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.